നമ്മുടെ ജീവിതം അനേകർക്ക് അനുഗ്രഹമായി തീരണമെന്ന് ആഗ്രഹമുണ്ടോ? മാതൃകയായി മാറണമെന്ന് ആഗ്രഹമുണ്ടോ? ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ആമെ ചിലത് കൈമാറിയിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടോ? കർത്താവ് പറയുന്നത് ചോദ്യം ചെയ്യാതെ അനുസരിച്ചാൽ മതി. കർത്താവിൻ്റെ വചനം പറയുന്നത് ചോദ്യം ചെയ്യാതെ അനുസരിച്ചാൽ മതി, അത് താനേ സംഭവിച്ചോളൂ. മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം കർത്തൃമുഖത്തേക്ക് നോക്കാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവജനം ധ്യാനിക്കാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിലപ്പെട്ട അവസരമാണ്, വിലപ്പെട്ട സാവകാശം. നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഫിലേമോൻ്റെ ലേഖനത്തിലെ ഒരു വാക്യമാണ്. ഫിലേമോൻ്റെ ലേഖനം നമുക്കറിയാം, ഒറ്റ അധ്യായം മാത്രമേ ഉള്ളൂ. പൗലോസ് കാരാഗ്രഹത്തിൽ വെച്ച് എഴുതിയ ലേഖനങ്ങളിലൊന്നാണ്. അതിൻ്റെ 20-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. അതേ സഹോദര, നിന്നെക്കൊണ്ട് എനിക്ക് കർത്താവിൽ ഒരനുഭവം വേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ എൻ്റെ ഹൃദയം തണുപ്പിക്കുക. 10-ാമത്തെ വാക്യം കൂടെ ഞാൻ ചേർത്ത് വായിക്കുന്നു. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിനു വേണ്ടിയാകുന്നു നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. സുവിശേഷ നിമിത്തമുള്ള തടവിൽ എന്നെ ശുശ്രൂഷിക്കേണ്ടതിന് അവനെ നിനക്ക് പകരം എൻ്റെ അടുക്കൽ തന്നെ നിർത്തിക്കൊള്ളുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. 16-ാമത്തെ വാക്യം, അവൻ ഇനി ദാസനല്ല, ദാസനമിതെ പ്രിയ സഹോദരൻ തന്നെ. അവൻ വിശേഷാൽ എനിക്ക് പ്രിയനെങ്കിൽ നിനക്ക് ജഡസംബന്ധമായും കർത്തൃസംബന്ധമായും എത്ര അധികം. ഈ ഭാഗം ഒരു വ്യത്യസ്തമായ വചനചിന്തയാണ്. ഇന്ന് നിങ്ങളോട് ഇത് സംസാരിക്കാനാ കർത്താവിൽ എനിക്ക് നിയോഗമുള്ളത്. ഒനേസിമോസ് എന്ന് പറയുന്ന ഒരു അടിമയ്ക്ക് വേണ്ടി പൗലോസ് ആമേൻ ആ അടിമയുടെ ഉടമസ്ഥനായിരുന്ന ഫിലേമോന് എഴുതുന്ന കത്താണ് ഫിലേമോൻ്റെ ലേഖനം. തടവിലിരിക്കുമ്പോൾ ജനിപ്പിച്ച എന്ന് പറയുന്ന പദത്തിനർത്ഥം വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന എന്നുള്ളൊരു മീനിങ്. ചരിത്രം പറയുന്നത് ഫിലേമോൻ്റെ അടിമയായിരിക്കുന്ന ഈ ഒനേസിമോസ് ഒരിക്കലൊരു മോഷണം നടത്തിയിട്ട് എന്ത് ചെയ്തു, അവിടുന്ന് എസ്കേപ്പായി, അവിടുന്ന് രക്ഷപ്പെട്ടു. അവർ രക്ഷപ്പെട്ട ഒനേസിമോസിനെ അവസാനം പിടികൂടിയിട്ട് ജയിലിൽ അടയ്ക്കുന്നൊരു സന്ദർഭം. ആ ജയിലിൽ യാദർശ്യമായിട്ടാണെങ്കിലും ദൈവഹിതപ്രകാരം നിയോഗപ്രകാരം പൗലോസും എത്തപ്പെടുകയാണ് സുവിശേഷ നിമിത്തം. പൗലോസിൻ്റെ അവസാന ലേഖനങ്ങളിലൊന്നാണ് ഫിലേമോൻ്റെ ലേഖനം. തികഞ്ഞ കരുത്തുറ്റ ആത്മാവിൻ്റെ ആ ഒരു ഔന്നത്യത്തിൽ യാത്ര ചെയ്യുന്ന പ്രായമുള്ള ഈ ദൈവ മനുഷ്യൻ ശാരീരികമായിട്ടൊക്കെ ഇച്ചിരി ക്ഷീണിതനായിരിക്കുകയാണ്. ഒനേസിമോസ് ശ്രദ്ധിക്കുമ്പോൾ മറ്റ് തടവുകാരിൽ നിന്നും ഇവനിലൊരു പ്രസന്നത മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതേ ദൈവവൈദ്യലേ, നമ്മുടെ മേൽ ദൈവസാന്ധ്യം ഉണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മൾ വ്യത്യസ്തരായിരിക്കും കേട്ടോ. നമ്മുടെ മുഖത്തതറിയും, നമ്മുടെ സംസാരത്തിലതറിയും, നമ്മുടെ ഇടപാടുകളിലതറിയും. അങ്ങനെ അറിയണം. പൗലോസിനെ ഒനേസിമോസ് വീക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ അവനിൽ ചില വ്യത്യസ്തത കാണാൻ തുടങ്ങി. വ്യത്യസ്തത കണ്ട അവസാനം അവനുമായിട്ട് കൂട്ടുകൂടി. അങ്ങനെ അവൻ്റെ ആ ജീവിതത്തിൽ വന്ന പാളിച്ചകളെല്ലാം ദൈവസ്ഥനെ ഏറ്റുപറയുമ്പോൾ എവിടുന്ന ഓടി വന്നതെന്ന് സംസാരിച്ച് വരുമ്പോഴാണ് ആ ഫിലേമോൻ്റെ അടിമയായിരുന്നു ഒനേസിമോസ്. ഫിലേമോൻ ഓൾറെഡി വീട്ടിൽ സഭയുള്ള അനുഗ്രഹിക്കപ്പെട്ടൊരു കർത്തദാസന്, പൗലോസുമായിട്ട് നല്ല ബന്ധമുണ്ട്. അങ്ങനെ ആമേൻ അവനെ അവിടുന്ന് പുറത്തു കൊണ്ടുവരാനായിട്ട് പൗലോസ് എഴുതുന്ന ലേഖനമാണ് ഫിലേമോനുള്ള ലേഖനം. ഹൃദയവൈദ്യലെ, നമ്മളൊരാൾക്ക് സഹായമാകാൻ കഴിയുമെങ്കിൽ മാക്സിമം നമ്മൾ സഹായിക്കണം കേട്ടോ. കഴിവുള്ളതുപോലെ നമ്മളെ കൊണ്ടൊരാൾക്ക് ഒരു ഉപകാരം ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ ചെയ്യണം കേട്ടോ. പൗലോസ് എഴുതുക, മുമ്പേ അവൻ പ്രയോജനമില്ലാത്തവനായിരുന്നു കേട്ടോ. അവൻ മോഷ്ടിക്കുന്നവനായിരുന്നു, അവൻ കട്ടെടുക്കുന്നവനായിരുന്നു, അവന് എല്ലാവർക്കും ഉപദ്രവകാരിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ സുവിശേഷ നിമിത്തം അവൻ വിടുവിക്കപ്പെട്ടു കഴിഞ്ഞു. അവൻ്റെ ഹൃദയത്തിനകത്ത് രൂപാന്തരം വന്നു കഴിഞ്ഞു. നിനക്കും എനിക്കും പ്രയോജനമുള്ളവനാണ്, എൻ്റെ പ്രാണപ്രിയനായിട്ട് അവൻ മാറിക്കഴിഞ്ഞു. എനിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ അവൻ റെഡിയാണ്, പക്ഷേ അവനെ ഞാൻ എൻ്റെ കൂടെ ഇവിടെ നിർത്തുന്നില്ല, ഞാൻ നിൻ്റെ അടുക്കിലേക്ക് മടക്കി അയക്കുകയാണ്, നിനക്ക് അവിടെ ഒത്തിരി പ്രയോജനപ്പെടുവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒനേസിമോസിനെ പൗലോസ് ഫിലേമോൻ്റെ അടുക്കിലേക്ക് മടക്കി അയക്കുകയാണ്. നോക്കിയേ, നിഷ്ഠൂരനായിരുന്നവൻ,
കള്ളനായിരുന്നവൻ, മോഷ്ടാവായിരുന്നവൻ സുവിശേഷ നിമിത്തം സ്വതന്ത്രനാക്കപ്പെട്ടു, സുവിശേഷ നിമിത്തം ആകർഷിക്കപ്പെട്ടു, സ്വഭാവം മാറി, ജീവിതരീതി മാറി, ഭാഷ മാറി, ഇടപെടലുകൾ മാറി, ബന്ധങ്ങൾ മാറി. ഒരിക്കലും ഒനേസിമോസ് വിചാരിച്ചതാണ് ഫിലേമോൻ്റെ അടുക്കൽ ഇനി പോകത്തില്ല, ഫിലേമോനെ ജന്മത്തിൽ കാണത്തില്ല. പക്ഷേ സുവിശേഷം കണ്ടുമുട്ടാൻ കാരണമാക്കിയെങ്കിൽ ഇന്നലകളിൽ തകർന്നു പോയ ചിലത്, ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയ ചില ബന്ധങ്ങൾ സ്വർഗത്തിലെ ദൈവം സുവിശേഷത്താൽ ദൈവനാമനിമിത്തം മടക്കി തരാൻ പോകുന്നു. എത്ര പേര് തയ്യാറെടുക്കുന്നുണ്ട്? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എനിക്കത് തിരിച്ചു വേണം കർത്താവേ, എനിക്ക് അരക്ഷയുടെ സന്തോഷം തിരികെ വേണം, എനിക്ക് ആ ദൈവകൃപ തിരികെ വേണം, ആ നഷ്ടപ്പെട്ട ആ സ്നേഹബന്ധം, നഷ്ടപ്പെട്ട ആത്മീയ ബന്ധം എനിക്ക് മടങ്ങിത്തരണം, മടക്കിത്തരണം. പ്രാർത്ഥിക്കുന്നവർക്കായിട്ട് ഞാനിപ്പോൾ ദൈവസിനെ അപേക്ഷിക്കാൻ പോവുകയാണ്. കരുണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, വളരെ ഹൃദ്യമായി, വളരെ വ്യക്തമായി, വളരെ ആഴമായി അങ്ങാണ് ഞങ്ങളോട് സംസാരിച്ചത്. ഒറ്റ അധ്യായം, വെറും 25 വാക്യങ്ങൾ മാത്രമുള്ള ഈ ചെറിയ ലേഖനത്തിലൂടെ ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ടല്ലോ കർത്താവേ. ഒനേസിമോസ് എന്ന് പറയുന്ന ജഡീകനായ പ്രാകൃതനായ ഒരു അടിമ, ആമേ, ക്രിസ്തു സ്നേഹിതനായി തീർന്ന, ക്രിസ്തുവിൽ പ്രിയ മകനായി തീർന്ന ആ അനുഭവം ഞങ്ങളുടെ മനസ്സിനെ കുളിർമയുള്ളതാക്കുന്നതാണ്, ഞങ്ങളുടെ കണ്ണുകളെ ഈറനണിയിക്കുന്നതാണ്. ഞങ്ങളും കർത്താവ് ഇതുപോലെ ക്രിസ്തുവിൻ്റെ ധീരസാക്ഷികളായി പൗലോസിനെ പോലെ നല്ല യുദ്ധസേവ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കുന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കൃപയും കരുത്തും ബലവും അധികമായിട്ട് പകർന്നു മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചാട്ടും, സഹായിച്ചാട്ടും, ദൈവവരും കൊണ്ട് നിറച്ചാട്ടും, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചു കൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു, 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.